T-minus 1 minute. T-minus 50 seconds. T-minus 40 seconds. T-minus 30 seconds. T-minus 20 seconds. Ten, nine, eight, seven, six, five, four, three, two, one, zero. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ്. സ്പാർ ഡെയിലിയുടെ ന്യൂസ് പേപ്പർ അനാലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ അജൂസ. ഞാൻ ആനിയൻ വിക്ടർ. വിജയം എന്നത് യാദർച്ഛികമല്ല, അത് കഠിനാധ്വാനവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തികളോടുള്ള സ്നേഹവുമാണ്. എല്ലാ പ്രവൃത്തികളെയും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരു നല്ല പ്രഭാതം ആശംസിച്ചുകൊള്ളുന്നു. ഓക്കെ, നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് വാർത്തകളിലേക്ക് പോകാം അല്ലേ. ഓക്കെ, അപ്പോ എല്ലാ വാർത്തകളുടെ സാരാംശം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. എല്ലാവരും വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കുക. ആദ്യമായിട്ട് കേൾക്കുന്നു, ആദ്യമായിട്ട് പി എസ് സി മേഖലയുള്ളവർ കടക്കുന്നവരുണ്ടാവും അല്ലെ, അവരൊക്കെ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നോട്ട് കുറിച്ചെടുക്കുക അല്ലെ. നോട്ട് കുറിച്ചെടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഒരുപക്ഷെ നല്ല അത്യാവശ്യ റേഞ്ചിൽ നിൽക്കുന്നവർ, 10, 50, 60% ഒക്കെ പി എസ് സിയുടെ സിലബസ് കവർ ചെയ്തവർക്ക് ഇതൊരു കുഴപ്പമല്ല, ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരിക്കും അവർക്ക്. പക്ഷെ ആദ്യമായിട്ട് തുടങ്ങുന്നവര് തീർച്ചയായിട്ടും ഒരു നോട്ട്ബുക്ക് കരുതിയിരിക്കുക. അതിൽ കുറിച്ചുകൊണ്ട്, ഓരോ പോയിന്റ്സും കുറിച്ചുകൊണ്ട് നമ്മൾ പങ്കുവയ്ക്കുന്ന പോയിന്റ്സ് സ്ട്രെസ് ചെയ്ത് പഠിച്ചുകൊണ്ട് മുന്നേറുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെ വേഗം വിജയത്തിലെത്താൻ സാധിക്കും. ആദ്യത്തെ വാർത്തയിലേക്ക് നമുക്ക് പോകാം. ആഞ്ഞടിച്ച് ഗ്രേസ് ചുഴലിക്കാറ്റ്, മെക്സിക്കോയിൽ 8 മരണം. ഓർത്തിരിക്കുക, ഗ്രേസ് ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നത് മെക്സിക്കോയിലാണ്. മെക്സിക്കോയിൽ ശനിയാഴ്ച ആഞ്ഞടിച്ച ഗ്രേസ് ചുഴലിക്കാറ്റിൽ 8 പേർ മരിച്ചു. മണിക്കൂറിൽ 201 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റിൽ രാജ്യവ്യാപകമായി മണ്ണിടിച്ചിലും കനത്ത വെള്ളപ്പൊക്കവും ഉണ്ടായി. ഹെറോയിക്ക വെറാക്രൂസ് സംസ്ഥാനത്താണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഓർത്തിരിക്കുക, മെക്സിക്കോയിൽ ആഞ്ഞടിച്ച കാറ്റിന്റെ പേര് ഗ്രേസ് എന്നാണ്. അത് 201 കിലോമീറ്റർ പെർ അവർ ആണ് അതിന്റെ വേഗത എന്ന് പറയുന്നത്. ഹെറോയിക്ക വെറാക്രൂസ് എന്നാണ് ഇത് സംഭവിച്ച സംസ്ഥാനത്തിന്റെ പേര്. അതുപോലെ മെക്സിക്കോയുടെ തലസ്ഥാനം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അവിടെ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. മെക്സിക്കോ സിറ്റിയാണ്, പഠിക്കാൻ എളുപ്പമാണ്. മെക്സിക്കോയുടെ തലസ്ഥാനം മെക്സിക്കോ സിറ്റിയാണ്. അവിടെ വീശിയ ചുഴലിക്കാറ്റ് ഗ്രേസ് ചുഴലിക്കാറ്റാണ്. പി എസ് സി ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഗ്രേസ് ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ്? മെക്സിക്കോ. മെക്സിക്കോയാണ്, ശ്രദ്ധിക്കാം. അടുത്തൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. വിൽപ്പനയ്ക്ക് 600,000 കോടിയുടെ ആസ്തി. ഇതൊരു നിസ്സാര കളിയല്ല, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ചരിത്രത്തിൽ, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലയിലുള്ള ആസ്തികൾ വിൽക്കുന്ന വലിയൊരു സംരംഭമാണിത്. ആസ്തികൾ 4 വർഷത്തിനുള്ളിൽ വിൽക്കാൻ കേന്ദ്ര സർക്കാർ, കോഴിക്കോട് വിമാനത്താവളം പട്ടികയിൽ. അപ്പോൾ നമ്മുടെ പൊതുമേഖലയിലുള്ള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒത്തിരി അനേകം കമ്പനികൾ, അതിലെങ്കിൽ ഒത്തിരി അധികം ആസ്തികൾ വിറ്റൊഴിക്കാനാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുവഴി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരിക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതുവഴി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നമ്മുടെ കഴിഞ്ഞ ബജറ്റിൽ ഏറ്റവും കൂടുതൽ വകയിരുത്തി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലായിരുന്നു അല്ലെ. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ വർഷത്തെ നമ്മുടെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്തിരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലായിരുന്നു. അതിൽ നിന്ന് ഒട്ടും മാറ്റമില്ല ഈ പുതിയ സാമ്പത്തിക നയങ്ങൾക്കും. റെയിൽവേ, ദേശീയപാത, വൈദ്യുതി ഉൽപ്പാദനം, പ്രകൃതിവാതകം, ഇന്ധന പൈപ്പ് ലൈൻ, റിയൽ എസ്റ്റേറ്റ്, വ്യോമഗതാഗതം, വൈദ്യുതി വിതരണം, തുറമുഖം, ഖനനം, വെയർഹൌസ്, ടെലികോം, സ്റ്റേഡിയം തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ സർക്കാർ ആസ്തികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് പല രാഷ്ട്രീയ പാർട്ടികളും എതിർക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ നയത്തിൽ ഉറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇനി വരും ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട സ്വകാര്യ മേഖലകൾ, ഏതൊക്കെ സ്വകാര്യ കമ്പനികളായിരിക്കാം
നമ്മുടെ ഈ റെയിൽവേ മേഖലയിൽ വരുന്നത്? അതൊക്കെ നമുക്ക് ചോദിക്കാം അല്ലെ. അതായത് നമ്മുടെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു റെയിൽവേ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ അല്ലെ, തേജസ് ആയിരുന്നു അല്ലെ. അപ്പൊ അതൊക്കെ ഓർക്കുക, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർക്കുക. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. പുതിയൊരു വാക്ക് പരിചയപ്പെടാം, UAE ഗോൾഡൻ വിസ. പുതിയ വാക്ക് ആയിരിക്കില്ല, എന്നാൽ തുടക്കക്കാർക്കൊരു പുതിയ വാക്ക് തന്നെയായിരിക്കും UAE ഗോൾഡൻ വിസ. മമ്മൂട്ടിയും മോഹൻലാലും UAE ഗോൾഡൻ വിസ ഏറ്റുവാങ്ങി എന്നാണ് വാർത്തയുടെ സാരാംശം. മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും UAE ഭരണകൂടം നൽകിയ ഗോൾഡൻ വിസ ഏറ്റുവാങ്ങി. അപ്പോൾ എന്താണ് ഗോൾഡൻ വിസ എന്ന് നോക്കാം. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന പ്രതിഭകൾക്ക് UAE ഭരണകൂടം നൽകുന്ന അംഗീകാരമാണ് 10 വർഷത്തെ ഗോൾഡൻ വിസ. എം എ യൂസഫ് അലിയാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഗോൾഡൻ വിസ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. അപ്പൊ എന്താണ് ഗോൾഡൻ വിസ എന്ന് ഓർത്തിരിക്കുക. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന പ്രതിഭകൾക്ക് UAE ഭരണകൂടം നൽകുന്ന 10 വർഷത്തേക്കുള്ള അംഗീകാരമാണ് ഗോൾഡൻ വിസ എന്ന് പറയുന്നത്. ഈ പേര് ഓർത്തിരിക്കുക, പ്രവാസി വ്യവസായി എം എ യൂസഫ് അലി, എല്ലാവർക്കും പരിചിതമായ പേരാണ്, എന്നാലും ഓർത്തിരിക്കുക. ഇതാദ്യമായിട്ടാണ് മലയാള സിനിമാ താരങ്ങൾക്ക് UAE ഗോൾഡൻ വിസ ലഭിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ചടങ്ങ് നടന്നത് അബുദാബിയിലാണ്. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ സാമ്പത്തിക വികസന വകുപ്പ് ചെയർമാൻ മുഹമ്മദ് അലി അൽ ഷെറോ അൽ ഹമാദി, അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക, മുഹമ്മദ് അലി അൽ ഷെറോ അൽ ഹമാദിയാണ് 10 വർഷത്തെ വിസ ഇരുവർക്കും സമ്മാനിച്ചത്. അതുപോലെ അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. അന്താരാഷ്ട്ര യുവശാസ്ത്ര പുരസ്കാരം ഡോക്ടർ കെ ആർ രഞ്ജിത്തിന്. എന്താണെന്ന് നോക്കാം. നട്ടലിലെ ക്ഷയം ഭേദമാക്കുന്നതിനുള്ള ചികിത്സാ രീതി വികസിപ്പിച്ചതിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ പ്രബന്ധത്തിന് തൃശൂർ സ്വദേശിക്ക് അന്താരാഷ്ട്ര പുരസ്കാരം. ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ഓർത്തോപെഡിക് സർജറി ആൻഡ് ട്രോമറ്റോളജിയുടെ അന്താരാഷ്ട്ര യുവശാസ്ത്ര പുരസ്കാരത്തിനാണ് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലെ ഓർത്തോ സർജൻ ഡോക്ടർ കെ ആർ രഞ്ജിത്ത് അർഹനായത്. അപ്പൊ ഇതുപോലെ ചോദിക്കാം, നമ്മുടെ ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരാണെന്ന് കേട്ടാൽ, സിക്കോട്ട് എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ഓർത്തോപീഡിക് സർജറി ആൻഡ് ട്രോമറ്റോളജി എന്ന് പറയുന്ന സിക്കോട്ടാണ്. അപ്പൊ സിക്കോട്ട് ഏർപ്പെടുത്തുന്ന അന്താരാഷ്ട്ര യുവശാസ്ത്ര പുരസ്കാരം കിട്ടിയ ഡോക്ടർ ആരാണെന്ന് കേട്ടാൽ ആരാണ്? ഡോക്ടർ കെ ആർ രഞ്ജിത്ത് ആണ്. ആ ഒരു കാര്യം മാത്രം ഈ വാർത്തയിൽ ഓർത്തു വച്ചിരിക്കുക. കല്യാൺ സിംഗിന് നരോറയിൽ അന്ത്യവിശ്രമം എന്ന വാർത്ത ശ്രദ്ധിക്കുക. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ബുലന്ദ് ഷഹറിൽ ഗംഗയുടെ തീരത്തെ നരോറയിൽ സംസ്കരിച്ചു. കല്യാൺ സിംഗിനോടുള്ള ആദര സൂചകമായി അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് പോകുന്ന റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകുമെന്ന് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു. അയോധ്യയ്ക്ക് പുറമെ ലക്നൗ, പ്രയാഗ്രാജ്, ബുലന്ദ് ഷഹർ, അലിഗഡ് എന്നിവിടങ്ങളിലെ ഓരോ റോഡിനും സിംഗിന്റെ പേര് നൽകുമെന്ന് മൗര്യ അറിയിച്ചു. അപ്പൊ രണ്ട് പേര് ഓർത്തിരിക്കുക, ഒന്ന് കല്യാൺ സിംഗും മറ്റൊന്ന് കേശവ് പ്രസാദ് മൗര്യ. കല്യാൺ സിംഗ് ആണ് അന്തരിച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ പേരിൽ റോഡ് വരുന്ന സ്ഥലങ്ങൾ എവിടേക്കെന്ന് ഒന്ന് ഓർത്തിരിക്കുക. അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് പോകുന്ന റോഡ് കൂടാതെ ലക്നൗ, പ്രയാഗ്രാജ്, ബുലന്ദ് ഷഹർ, അലിഗഡ് എന്നീ റോഡുകൾക്കും അദ്ദേഹത്തിന്റെ പേര് നൽകും. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം ചോദ്യം, അലിഗഡിലേക്ക് പോകുന്ന റോഡിന് ഈയിടയ്ക്ക് ഏത് രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ അത് കല്യാൺ സിംഗ് എന്നാണ് ഉത്തരം. അപ്പൊ അത് ഓർത്തിരിക്കുക. അതുപോലെ UP ഉപമുഖ്യമന്ത്രിയുടെ പേര് ഓർത്തിരിക്കുക, കേശവ് പ്രസാദ് മൗര്യ. UP ഉപമുഖ്യമന്ത്രിയുടെ പേര് കേശവ് പ്രസാദ് മൗര്യ എന്നാണ്. അതുപോലെ നമ്മൾ ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്സിന്റെ പേരുകളാണ് അല്ലെ. നമ്മൾ കോവിഷീൽഡ് അറിയാം, കോവിഷീൽഡ് UK ആണ്. അതുപോലെ കോവാക്സിൻ ഇന്ത്യയുടെ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിൻ, അതുപോലെ സ്പുട്നിക് റഷ്യയുടെ സ്പുട്നിക്, ഇതെല്ലാം കേട്ടിരുന്നു. അതുപോലെ നമ്മുടെ അമേരിക്കയുടെ ഒരു വാക്സിൻ ആയിരുന്നു ഫൈസർ വാക്സിൻ അല്ലെ. ഫൈസർ വാക്സിന് പൂർണ്ണ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂർണ്ണ അനുമതി ലഭിക്കുന്ന ആദ്യത്തെ വാക്സിനായിട്ട് ഫൈസർ വാക്സിൻ മാറുകയാണ്. അപ്പോൾ നമ്മുടെ കോവാക്സിനും കോവിഷീൽഡ് സ്പുട്നിക് ഒക്കെ പൂർണ്ണ അനുമതി ലഭിക്കാതെ തന്നെ അത് അടിയന്തര ഉപയോഗത്തിനാണ് അനുമതി കൊടുത്തത് അല്ലെ. അടിയന്തര ഉപയോഗത്തിന് വേണ്ടി അനുമതി കൊടുത്തേ പിന്നെയാണ് ആ ജനങ്ങൾക്ക് അത് കുത്തിവെക്കാൻ തുടങ്ങിയത്. എന്നാൽ അതിനിപ്പോഴും പൂർണ്ണാനുമതി ആയിട്ടില്ല. എന്നാൽ ഫൈസർ വാക്സിന് ആദ്യമായിട്ട് പൂർണ്ണ അനുമതി ലഭിച്ചിരിക്കുകയാണ്. കോവിഡിനെതിരെ ഫൈസർ വികസിപ്പിച്ച വാക്സിന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അതായത് FDA പൂർണ്ണ അനുമതി നൽകി. പൂർണ്ണ അനുമതി ലഭിക്കുന്ന ആദ്യ വാക്സിനാണ് ഫൈസർ വാക്സിൻ. എല്ലാ വാക്സിനുകൾക്കും അടിയന്തര ഉപയോഗാനുമതി മാത്രമാണ് നിലവിലുണ്ടായിരുന്നത്. ഫൈസറിന് പൂർണ്ണാനുമതി നൽകിയതോടെ സ്വകാര്യ വിപണിയിൽ വാക്സിൻ ലഭ്യത സുലഭമാകും.
അപ്പോൾ നമുക്ക് ഒട്ടും ഒട്ടും താമസിക്കാതെ നമ്മുടെ ഇന്ത്യൻ വിപണിയിലേക്ക് ഫൈസർ വാക്സിൻ എത്തും. ഫൈസർ വാക്സിനും ഇന്ത്യൻ ജനങ്ങൾക്ക് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള വലിയൊരു ആയുധമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒട്ടും താമസിക്കാതെ ഫൈസർ വാക്സിൻ ഉടനെ എത്തും, കാരണം പൂർണ്ണ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, പോലീസ് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫൈസർ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണെന്ന് കേട്ടാൽ അത് അമേരിക്കയാണ്. അതുപോലെ ഫൈസർ വാക്സിൻ പൂർണ്ണ അനുമതി ലഭിക്കുന്ന ആദ്യ വാക്സിൻ ഏതെന്ന് കേട്ടാൽ ഏതാണ്? ഫൈസർ വാക്സിൻ. അതോടൊപ്പം ചേർത്ത് പഠിക്കേണ്ടത് കോവാക്സിൻ, നമ്മുടെ ഇന്ത്യയുടെ കോവാക്സിൻ ഭാരത് ബയോടെക് ആണ് വികസിപ്പിച്ചത്. അതുപോലെ ആസ്ട്രസെൻക വികസിപ്പിച്ച യു കെ ആസ്ഥാനമായിട്ടുള്ള നമ്മുടെ കേംബ്രിഡ്ജ് സർവകലാശാലയും ആസ്ട്രസെൻകയും കൂടെ ഒരുമിച്ച് വികസിപ്പിച്ചതാണ് കോവിഷീൽഡ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് ജനങ്ങൾ സ്വീകരിക്കുന്നത് കോവിഷീൽഡ് ആണ്. അത് യു കെ ആസ്ഥാനമായിട്ടാണ് അത് വികസിപ്പിച്ചത്. എന്നാൽ സ്പുട്നിക് വികസിപ്പിച്ചത് നമ്മുടെ റഷ്യ ആണ്. അപ്പൊ ഇത്രയും പോയിസ് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓണത്തിന് ഒരുമുറം പച്ചക്കറി വിളവെടുപ്പ് നടത്തി. വാർത്ത ഓർത്തിരിക്കുക, ഓണത്തിന് ഒരുമുറം പച്ചക്കറി, ഓണവുമായി ബന്ധപ്പെട്ട ഒരു പച്ചക്കറി വിളവെടുപ്പിന്റെ ഒരു പദ്ധതിയാണ് ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്നത്. ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ വെള്ളട വാർഡ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ജി മംഗൾദാസ് ഉദ്ഘാടനം ചെയ്തു എന്നാണ് വാർത്ത. ആ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി, ഓണത്തിന് ഒരുമുറം പച്ചക്കറി. അതോടൊപ്പം സുവർണ വിജയ ജോല ഇന്ദിരാ പോയിന്റിൽ എന്നുള്ള തലക്കെട്ടോടുകൂടിയ ഒരു വാർത്ത. 1971 യുദ്ധ വിജയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സുവർണ വിജയ ജോല ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഇന്ദിരാ പോയിന്റിൽ എത്തിയപ്പോൾ എന്നുള്ള ഒരു വാർത്തയാണ്. അവിടെ നമുക്കറിയാം 1971 ഒരു യുദ്ധം, നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് അല്ലെ, ബംഗ്ലാദേശ് വിമോചനം. ഇതായിരുന്നു നമ്മുടെ 1971 നമ്മുടെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത്. അതിന്റെ ഏറ്റവും അതിന് വഴിതെളിച്ചത് നമ്മുടെ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹമായിരുന്നു. ഒരുപക്ഷെ ബംഗ്ലാദേശിൽ പാകിസ്ഥാനും ഒക്കെ ഒരു വംശീയതയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു നടപടികളൊക്കെ ഉണ്ടായ, കാരണം അവിടെ മുസ്ലിംസും ഉണ്ട് ബംഗ്ലാദേശികളും ഉണ്ട്. അപ്പൊ രണ്ടാംകിട പൗരന്മാരായിട്ട് ബംഗ്ലാദേശികളെ കണ്ടു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒത്തിരി അധികം പൗരന്മാര് ഇന്ത്യയിലോട്ട് അഭയാർത്ഥി പ്രവാഹം വഴി ഇങ്ങനെ എത്തുകയുണ്ടായി. അപ്പൊ ഇത് കണ്ട് ഇന്ത്യക്ക് തന്നെ ഇതൊരു ഭീഷണി ആകും എന്നുള്ള നിലയിൽ എത്തിയപ്പോഴാണ് ഇന്ദിരാഗാന്ധി സുപ്രധാനമായ ഒരു തീരുമാനം 1971 എടുത്തത്, ബംഗ്ലാദേശ് വിമോചനം. അങ്ങനെ പാകിസ്ഥാൻ മുട്ടുമടക്കുകയാണ്, ബംഗ്ലാദേശ് വിമോചിക്കുകയാണ്, പുതിയൊരു രാഷ്ട്രം രൂപീകരിക്കുകയാണ്. ആ ഒരു അതിന്റെ ഒരു യുദ്ധ വിജയത്തിന്റെ ഓർമ്മയാണ് പോർട്ട് ബ്ലെയറിൽ എത്തിയത്. പോർട്ട് ബ്ലെയറിലെ ഇന്ദിരാ പോയിന്റിൽ എത്തിയത്. ഇന്ദിരാ പോയിന്റ് നമുക്കറിയാം, സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ദിരാ പോയിന്റ്. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനം എവിടെയെന്ന് കേട്ടാൽ നമ്മുടെ പോർട്ട് ബ്ലെയർ ആണ്. എന്നാ അപ്പോ സദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാ പോയിന്റ് പഠിക്കുമ്പോൾ നമുക്ക് നോർദേൺ മോസ്റ്റ് പോയിന്റ് പഠിക്കണം അല്ലെ, ഇന്ദിരാ കോളാണ്. അത് ജമ്മു കാശ്മീരിലാണ്, ഇപ്പൊ ലഡാക്കിലായിരിക്കും അല്ലെ. അപ്പോ നോർദേൺ മോസ്റ്റ് പോയിന്റിലാണ് നമ്മുടെ ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ നമുക്ക് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റും പഠിക്കണം, അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റം ഗുഹാർമൂർത്തി ഗുജറാത്തിലാണ് അല്ലെ സ്ഥിതി ചെയ്യുന്നത്, ഗുജറാത്തിലെ ഗുഹാർമൂർത്തിയിലാണ്. അതുപോലെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഇന്ത്യയുടെ കിഴക്കേറ്റം എവിടെയാണ്, കിബുത്തു, അരുണാചൽ പ്രദേശിലെ കിബുത്തു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ സുവർണ വിജയ ജോല ഇന്ദിരാ പോയിന്റിലാണ് എത്തിയത്, സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. 1971 യുദ്ധം ഓർക്കുക, ഇന്ദിരാഗാന്ധിയായിരുന്നു അപ്പോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് ഒരു വിശേഷണം കിട്ടിയത് അല്ലെ, ദുർഗ, ഇന്ത്യയുടെ ദുർഗ. പ്രതിപക്ഷ നേതാക്കൾ പോലും ഇന്ദിരാഗാന്ധി അപ്പോൾ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ദുർഗ എന്നാണ്. ഓക്കെ, അതൊക്കെ ഓർക്കുക. ബംഗ്ലാദേശ് വിമോചനമായിരുന്നു പ്രധാന ലക്ഷ്യം. മറ്റൊരു വാർത്ത, ആദായ നികുതി പോർട്ടലിലെ പ്രശ്നങ്ങൾ, ഇൻഫോസിസിന് അന്ത്യശാസനം. അതൃപ്തി അറിയിച്ച് ധനമന്ത്രി, പ്രശ്നങ്ങൾ 15 പരിഹരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആദായ നികുതി പോർട്ടല് രൂപീകരിച്ചിരിക്കുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻഫോസിസ് ആണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ പ്രമുഖമായ ഒരു ഐ ടി കമ്പനിയാണ് ഇൻഫോസിസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ആദായ നികുതി പോർട്ടല് ആദ്യം അത് മാനേജ് ചെയ്തിരുന്ന TCS ആണ്. എന്താണ് TCS എന്ന് ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയാണ് TCS എന്ന് വെച്ചാൽ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്നാണ്. അപ്പൊ ആ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനി ഏതെന്ന് കേട്ടാൽ TCS തന്നെയാണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. അവരുടെ കയ്യിലായിരുന്നു ആദായ നികുതി പോർട്ടല്, അവരുടെ കയ്യിൽ നിന്ന് ഇൻഫോസിസ് അത് പിൽക്കാലത്ത് ടെൻഡർ വഴി സ്വന്തമാക്കുകയാണ്. എന്നാൽ ഇൻഫോസിസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്, അതിലെ എന്തൊക്കെ ബെക്സ് ക്ലിയർ ചെയ്തിട്ടില്ല ഇൻഫോസിസ്. അപ്പൊ അവർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി. ഇൻഫോസിസിന്റെ MD പേര് ഓർത്തിരിക്കുക, സലിൽ പരേഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇൻഫോസിസിന്റെ MD സലിൽ പരേഖ്. അത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഇൻഫോസിസിന്റെ MD സലിൽ പരേഖ് ആണ്. മറ്റൊരു വാർത്തയിലേക്ക് പോ, സ്പോർട്സ് മേഖലയിൽ നിന്നുള്ള വാർത്ത. ടോക്കിയോയിൽ വീണ്ടും ഒളിമ്പിക്സ് ഓളം എന്നാണ് വാർത്തയുടെ ഹെഡിങ് വരുന്നത്. പാരാലിമ്പിക്സിന് ഇന്ന് ടോക്കിയോയിൽ തുടക്കം. അപ്പോ നമ്മുടെ
ഒളിമ്പിക്സ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പാരലിമ്പിക്സിനും ടോക്കിയോ വേദിയാവുകയാണ്. പാരാലിമ്പിക്സിന് ഇന്ന് ടോക്കിയോയിൽ തുടക്കം. പ്രതീക്ഷയോടെ ഇന്ത്യൻ ധാരണ. കോവിഡ് ഉയർത്തിയ വെല്ലുവിളികളെ മറികടന്ന് ഒളിമ്പിക്സ് എന്ന വിശ്വ കായിക മേള വിജയകരമായി സംഘടിപ്പിച്ച ടോക്കിയോയിൽ മറ്റൊരു മഹാമാമാങ്കത്തിന് ഇന്ന് തിരിതെളി. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ലോക കായിക മേളയായ പാരാലിമ്പിക്സിന് ഇന്ന് തുടക്കമാകും. അപ്പൊ എന്താ പാരാലിമ്പിക്സ് എന്ന് തുടക്കക്കാർ ഓർത്തിരിക്കുക, അറിഞ്ഞിരിക്കുക. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ലോക കായിക മേളയാണ് പാരാലിമ്പിക്സ്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഉദ്ഘാടന ചടങ്ങ് വരുന്നത്. paralympics.org എന്ന സൈറ്റിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവും. 4 മുമ്പ് റിയോയിലാണ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയ മാരിയപ്പൻ തങ്കവേലു ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏറുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയുടെ പതാക അത് പാരാലിമ്പിക്സിൽ വഹിക്കുന്നത് മാരിയപ്പൻ തങ്കവേലുവാണ്. അദ്ദേഹം കഴിഞ്ഞ റിയോ പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയ വ്യക്തിയാണ്. 5 athletics ആറ് ഒഫീഷ്യൽസും ഉൾപ്പെടുന്ന 11 സംഘമാകും മാർച്ച് പാസ്റ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ആകെ 22 കായിക ഇനങ്ങളിലായി 540 മത്സരങ്ങളാണ് ഇത്തവണ പാരാലിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘമാണ്, ഏതാണ്ട് 54 പേരോളം പങ്കെടുക്കുന്ന ഒരു സംഘമാണ് നമ്മുടെ പാരാലിമ്പിക്സിൽ ഇപ്പോൾ പങ്കെടുക്കാൻ പോകുന്നത്. ഏതാണ്ട് 15 മെഡലുകൾ രാജ്യം നോട്ടമിടുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദേവേന്ദ്ര ജജാരിയ, മാരിയപ്പൻ തങ്കവേലു പോലുള്ളവരുടെ ഒരു സാന്നിധ്യമാണ്. മാരിയപ്പൻ തങ്കവേലു നമുക്കറിയാം അല്ലെ, കേരളത്തിനൊക്കെ ലഭിച്ച വ്യക്തിയാണ് മാരിയപ്പൻ തങ്കവേലു. അതുപോലെ ദേവേന്ദ്ര ജജാരിയ, രണ്ടുപേരുടെ ഇനങ്ങൾ വ്യക്തമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. അത് നമ്മുടെ മനോരമ ന്യൂസ് പങ്കുവയ്ക്കുന്നുണ്ട്. ദേവേന്ദ്ര ജജാരിയ ജാവലിൻ ത്രോയിലാണ്, അതുപോലെ മാരിയപ്പൻ തങ്കവേലു ഹൈജമ്പിലാണ്. രണ്ടും ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. ദേവേന്ദ്ര ജജാരിയുടെ കായിക ഇനം ചോദിച്ചാൽ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക ജാവലിൻ ത്രോ ആണ്. അതുപോലെ മാരിയപ്പൻ തങ്കവേലുവിന്റെ കായിക ഇനം ഹൈജമ്പ്. അതുപോലെ ജ്യോതി ബാലിയൻ അദ്ദേഹത്തിന്റെ കായിക ഇനം എന്ന് പറയുന്ന 50 എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യൻ ടീമില് മലയാളി സാന്നിധ്യം ഉണ്ട് അല്ലെ പാരാലിമ്പിക്സില്. പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന 54 അംഗ ഇന്ത്യൻ സംഘത്തിൽ മലയാളി സാന്നിധ്യമായ തിരുവനന്തപുരം സ്വദേശി സിദ്ധാർത്ഥ ബാബുവും ഉണ്ട്. കരാട്ട ചാമ്പ്യൻ ആയിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി അരക്കി കീഴ്പോട്ട് തളർന്നു. അതൊരു വലിയൊരു അപകടം സംഭവിച്ചു. എന്നാൽ പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം കരാട്ടയായിരുന്നു അദ്ദേഹത്തിന്റെ ഇനമെങ്കിൽ പോലും അദ്ദേഹം ആക്സിഡന്റിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലനം നടത്തുകയുണ്ടായി. അങ്ങനെ ദേശീയ പാരാഷൂട്ടിംഗ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. അപ്പൊ ദേശീയ പാരാഷൂട്ടിംഗ് ചാമ്പ്യൻ നമുക്ക് PSC ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമാണ് അല്ലെ. ശരിക്കും വലിയൊരു ആക്സിഡന്റ് ഉണ്ട്. അപ്പൊ കരാട്ടയൊക്കെ നമുക്കറിയാം, ഒരുപക്ഷെ കാലും കൈയും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്നു, എന്നാൽ മാത്രമേ കരാട്ടയിലൊക്കെ വലിയ സാധ്യതകളുള്ളൂ. എന്നാൽ തന്റെ കരിയറിനെ ആകെ നശിപ്പിക്കുന്ന ഒരു ആക്സിഡന്റ് അദ്ദേഹത്തിന് 2002 ഉണ്ടാകുന്നു. എന്നാൽ അതിനെപ്പോലും അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് നിരാശാജനകമായിട്ടുള്ള ഒരു ജീവിതം അങ്ങോട്ട് നയിക്കാമായിരുന്നു അല്ലെ, മൊത്തത്തിൽ ഒരു സാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് അങ്ങ് പോകുമായിരുന്നു. എന്നാൽ പോലും അദ്ദേഹം അതിജീവിക്കുകയാണ്, ഷൂട്ടിംഗ് പരിശീലനം നടത്തുകയാണ്, അങ്ങനെ ദേശീയ പാരാഷൂട്ടിംഗ് ചാമ്പ്യൻ ആയിട്ട് വരികയാണ് നമ്മുടെ സിദ്ധാർത്ഥ ബാബു. തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം. ഇന്ത്യൻ സംഘത്തിൽ 54 ഇന്ത്യൻ സംഘത്തിലെ മലയാളി സാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, മറ്റൊരു പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കാം. മലപ്പുറത്തിന്റെ സ്വപ്നം മിഷൻ 1000. 5 കൊണ്ട് 1000 വിദ്യാർത്ഥികളെ രാജ്യത്തെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് മലപ്പുറത്തിന്റെ മിഷൻ 1000 എന്ന പദ്ധതി. സംസ്ഥാനത്തിന് പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളായി മലപ്പുറം നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോഴാണ് 300 പേരാണ് പങ്കെടുത്തത്. അതിൽ തന്നെ 50 ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ പഠിക്കുന്നവരാണ്. നല്ല പരിശീലനം കൂടിയുണ്ടെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിയില്ലേ എന്ന ചിന്തയിൽ നിന്ന് മലപ്പുറം നഗരസഭ ഇങ്ങനെയൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് മിഷൻ 1000. 5 കൊണ്ട് നഗരപരിധിയിൽ നിന്ന് 1000 പേരെ IIT, IIM, കേന്ദ്ര സർവകലാശാലകൾ എന്നിവിടങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശീലന പദ്ധതിയാണ് മിഷൻ 1000. മലപ്പുറം നഗരസഭയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കാം. ഇവിടെ PSC ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാം, മിഷൻ 1000 നടപ്പാക്കുന്ന ജില്ല ഏതായിരിക്കും? മലപ്പുറം. മലപ്പുറം ആയിരിക്കും. അതുപോലെ മലപ്പുറം നഗരസഭ അധ്യക്ഷന്റെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. സ്വന്തം കഴിവിനനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്നവർ കുറവാണ്. സ്ഥാപനങ്ങളെ കുറിച്ചും പ്രവേശന നടപടിക്രമങ്ങളെ കുറിച്ചും അറിവില്ലാത്തതാണ് കാരണം. ഈ വിടവ് നികത്തുകയാണ് മിഷൻ 1000 ലക്ഷ്യം. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ അഫ്ഗാൻ പ്രശ്നമൊക്കെ നമുക്കിപ്പോൾ കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ അഫ്ഗാൻ പ്രശ്നം നമ്മുടെ മലയാളികൾ എങ്ങനെ അഫക്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ ഒരു വേറൊരു രസകരമായിട്ടുള്ള ഒരു വഴിയുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ മലയാളി ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് സദ്യ മസ്റ്റ് ആണ് അല്ലെ.
അപ്പൊ സദ്യയിലെ സാമ്പാർ എന്ന് പറയുന്നത് അതിലും മസ്റ്റ് ആണല്ലേ. സദ്യയിലെ സാമ്പാർ ഇല്ലാതെ ഒരു എന്തില്ല, സദ്യയില്ല. അപ്പൊ സാമ്പാറിൽ ചേർക്കുന്ന വലിയൊരു സംഭവമാണ് കായം അല്ലെ. കായം നമ്മുടെ 75%, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 75% കായം ഉൽപാദനം ഇറക്കുമതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഈ ഒരു പ്രശ്നമൊക്കെ താലിബാൻ ഭരണത്തിലേറി പിന്നെ പൂർണ്ണമായിട്ടും അവിടെ നിന്നുള്ള ഇറക്കുമതിയൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള കായം ഇനി ഉറപ്പായിട്ടും ഇവിടെ ഇന്ത്യയിൽ എത്തത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയായിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് ഇനി കായം കായത്തിന് വില കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഓണം കഴിഞ്ഞുകൊണ്ട് കുറച്ച് കുഴപ്പമില്ലായിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം കായം എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുക എന്ന്, പലർക്കും ഉള്ള ഡൗട്ടാണ് ഈ കായം എവിടെ നിന്ന് വരുന്നു. അതിന് ഒരു ഇന്ത്യയിൽ കായം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അത് നടപ്പിലാക്കുന്നത് CASIR, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോ റിസോഴ്സസ് ടെക്നോളജി എന്നാണ് അതിന്റെ പേര്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോ റിസോഴ്സസ് ടെക്നോളജിയുടെ നേതൃത്വത്തിലാണ് കായം ഉൽപാദനം നടത്തുന്നത്. എങ്ങനെയാണ് കായം ഉൽപ്പാദിപ്പിക്കുക എന്ന് കേട്ടാൽ നോക്കാം. ഹിമാചൽ പ്രദേശിലെ ലാഹുൽ താഴ്വരയിലെ കഴിഞ്ഞ വർഷം 800 ഫിർല ചെടികൾ പരീക്ഷണാർത്ഥം നടുകയുണ്ടായി. ഫിർല ചെടികളുടെ മാംസളമായ വേരുകളിൽ നിന്നാണ് കായം ലഭ്യമാകുന്നത്. അത് നല്ലൊരു വ്യത്യസ്തമായ അറിവാണ് അല്ലെ. അപ്പോ കായം ഉൽപ്പാദിപ്പിക്കുന്നത് ഫിർല ചെടികളുടെ മാംസളമായ വേരുകളിൽ നിന്നാണ് കായം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ലാഹുൽ താഴ്വര കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരീക്ഷണം നടക്കുന്നത്. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ കൃഷി വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ട്. അപ്പൊ ഇത് നടപ്പിലാക്കുന്നത് ആരാണെന്ന് നോക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോ റിസോഴ്സസ് ടെക്നോളജിയാണ്. എവിടെ നടപ്പിലാക്കുന്നു എന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ ലാഹുൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലാഹുൽ എന്ന് പഠിച്ചാൽ മതി. ലാഹുൽ താഴ്വരയിലാണ്. ഏത് ചെടിയിൽ നിന്നാണ് കായം ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടാൽ ഫിർല ചെടികളിൽ നിന്നുള്ള മാംസളമായ വേരിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്, കായം ഉണ്ടാക്കും. ഓക്കെ, നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കൊല്ലത്ത് നിന്നുള്ള ഒരു വാർത്ത ശ്രദ്ധിക്കാം. പ്രതീക്ഷയുടെ ചിറകിൽ ജടായുപ്പാറ. ജടായുപ്പാറ നമ്മൾ ചിത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ നേരിട്ട് തന്നെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം ജടായുപ്പാറ. ജടായുപ്പാറയുടെ പുരാണവും ഇതിഹാസവും എന്താണെന്നൊന്ന് ശ്രദ്ധിക്കാം. ചടയമംഗലത്തിന് രാമായണവുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് വിശ്വാസം. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ രാവണനെ ഇവിടെ വച്ച് ജടായു മാർഗ തടസ്സമുണ്ടാക്കി. തുടർന്നുള്ള യുദ്ധത്തിൽ രാവണന്റെ ആക്രമണത്തിൽ ചിറകറ്റ് ജടായു ഈ പാറപ്പുറത്ത് വീണെന്നാണ് ഐതിഹ്യം. ശില്പത്തിന് സമീപം ജടായുവിന്റെ കൊക്ക് ഉരഞ്ഞ് എന്ന വിശ്വാസമുള്ള സ്ഥലവും മോക്ഷത്തിനായി എത്തിയ രാമന്റെ കാൽപ്പാട് ഏറ്റ് രൂപപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരിക്കലും പറ്റാത്ത കുളവും കാണാം. അപ്പൊ ഇതാണ്, ചടയമംഗലത്താണ് ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. രാമായണവുമായി ബന്ധമുള്ള ഒരു കഥയാണ് ഈ ജടായുപ്പാറയുമായിട്ടുള്ള ഇതിഹാസം എന്ന് പറയുന്നത്. സാഹസിക ടൂറിസത്തിനും അതുപോലെ ഹെഡ് ടൂറിസത്തിനും പിൽഗ്രിം ടൂറിസത്തിനും ഒരുപാട് സാധ്യതകൾ കൽപ്പിക്കുന്ന സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിനടുത്തുള്ള ജടായുപ്പാറ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയാണ് ഇപ്പോൾ വരുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ ടൂറിസം രംഗം ഉണരുമ്പോൾ ജില്ലാതിർത്തിക്ക് സമീപം ചടയമംഗലത്ത് ലോക ടൂറിസം ഭൂപടത്തിലേക്ക് പറന്നുയർന്ന ജടായുപ്പാറ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാവുന്നു. ജടായു ശില്പം സമുദ്രനിരപ്പിൽ നിന്നും 750 ഉയരത്തിലും 250 നീളത്തിലും 200 വീതിയിലും 1,000 കോടി ചെലവിലുമാണ് ഒരുക്കിയിരിക്കുന്നത്. ചെങ്കുത്തായ പാറയുടെ മുകളിലെത്താൻ ഇലക്ട്രിക് കാർ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശില്പത്തിന്റെ ചിറകിലൂടെ അകത്തു കടന്നാൽ മറ്റൊരു ചിറകിനടി 6 രാമായണത്തിന്റെ ലഘു ദൃക്ഷ്യാവിഷ്കാരവും തുടർന്ന് മ്യൂസിയവും കാണാം. 5 ശില്പത്തിന്റെ കൊക്കിലെത്തി പക്ഷിയുടെ കണ്ണിലൂടെ പുറം കാഴ്ചകളും കാണാം. കേരളത്തിൽ ആദ്യ ഹെലികോപ്റ്റർ ടൂറിസവും ഇവിടെയുണ്ട്. അപ്പം ജടായുപ്പാറയെ ഓർത്തിരിക്കുക. ജടായു ശില്പം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 750 ഉയരത്തിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ ഹെലികോപ്റ്റർ ടൂറിസം ഇവിടെയാണുള്ളത്. പിന്നെ ഓർത്തിരിക്കുക, ചലച്ചിത്ര സംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ചലും 100 ചേർന്ന് കേരള ടൂറിസത്തിന്റെ സ്വകാര്യ സംരംഭത്തിന്റെ ആദ്യ പദ്ധതി എന്ന നിലയിൽ തുടങ്ങിയതാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, രാജീവ് അഞ്ചലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ശില്പി എന്ന് പറയുന്നത്. അതുപോലെ കേരള ടൂറിസത്തിന്റെ സ്വകാര്യ സംരംഭത്തിന്റെ ആദ്യ പദ്ധതിയാണ് ഈ ഒരു ജടായുപ്പാറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യ ഹെലികോപ്റ്റർ ടൂറിസം ഉള്ള സ്ഥലവും ഇത് തന്നെയാണ്. 100 സ്ഥലത്താണ് ഇത് നിലനിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലമാണ് ഇതിന്റെ സ്ഥലം എന്ന് പറയുന്നത്. രാജീവ് അഞ്ചൽ, ചടയമംഗലം, സമുദ്രനിരപ്പിൽ നിന്ന് 750 ഹെലികോപ്റ്റർ ടൂറിസം, ഈ പേരുകളെല്ലാം ഓർത്തിരിക്കുക. എന്തായാലും ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അടുത്ത പരീക്ഷകളിൽ തന്നെ നമുക്ക് ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു വാർത്തയിൽ നിന്ന് ഒരുപാട് പോയിന്റ്സ് കിട്ടി അല്ലേ നമുക്ക്. അപ്പൊ അടുത്ത ഒരു വാർത്തയിലേക്ക് പോവാം. മലബാർ കലാപത്തെ തള്ളി ICHR വിവാദം മുറുകുന്നു. എന്താണ് വാർത്ത നോക്കാം.
മലബാർ കലാപത്തിന്റെ നായകരായ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ ഉൾപ്പെടെ 387 പേരെ സ്വതന്ത്ര സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ICHR തീരുമാനത്തെ ചൊല്ലി വിവാദം ഉറകുന്നു. എന്താണ് ICHR എന്ന് നോക്കാം. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നാണ് ICHR പൂർണ്ണമായ പേര്. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലാണ് വരിക. ഇവർ ഓരോ വർഷം കൂടുന്നോറും ഓരോ വാല്യങ്ങൾ ഇറക്കാറുണ്ട്. ആ വാല്യങ്ങളിലാണ് ഇത് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലബാർ കലാപത്തെ ഇവർ തള്ളിയിരിക്കുകയാണ്. മലബാർ കലാപം ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് ICHR വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ചൊല്ലിയാണ് ഒരുപാട് ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നമ്മുടെ PSC ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നവർ കേട്ടിട്ടുള്ള ഒരുപാട് തവണ കേട്ടിട്ടുള്ള സംഗതിയാണ് അല്ലെ. മലബാർ കലാപം നമുക്കറിയാം, 1921 മലബാർ കലാപം. ഈ മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്നാണ് ICHR ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ്സ് ഉണ്ട്. മലബാർ കലാപത്തിന്റെ നായകർ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അലി മുസ്ലിയാർ ഇവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അല്ലെ മലബാർ കലാപത്തിന്റെ. 1921 ഈ മലബാർ കലാപം അരങ്ങേറുന്നത്. അതുപോലെ ICHR എന്താണെന്ന് നോക്കുക. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ICHR ഏത് കേന്ദ്ര മന്ത്രാലയത്തിന്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പീക്കർ MB രാജേഷിനെതിരെ ഡൽഹി പോലീസിൽ പരാതി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ വാരിയം കുന്നത്ത് ഹാജിയെ സ്വാതന്ത്ര്യ സമര നായകൻ ഭഗത് സിംഗുമായി താരതമ്യം ചെയ്തതിന് സ്പീക്കർ MB രാജേഷിനെതിരെ ഡൽഹി പോലീസിൽ പരാതി. ഈ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി, നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ എന്ന് പറയുന്നത് MB രാജേഷാണ്. ഓക്കെ, അടുത്തത് സാമ്പത്തിക ഉപരോധത്തിന് G7 എന്താണെന്ന് നോക്കാം. താലിബാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്ന ബ്രിട്ടന്റെ ആവശ്യം ഇന്നത്തെ G7 രാജ്യങ്ങളുടെ ഉച്ചകോടി ചർച്ച ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അധ്യക്ഷനായ G7 ഗ്രൂപ്പിൽ അമേരിക്ക, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇത്രയും രാജ്യങ്ങളെ ഓർക്കുക. G7 എന്താണെന്ന് ഓർക്കുക. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങൾ, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ അടങ്ങിയ ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7 എന്ന് പറയുന്നത്. അതാകുമ്പോ നേരത്തെ G8 ആയിരുന്നു അല്ലെ, റഷ്യ പിന്മാറിയതോടെ G7 ആയി മാറുകയാണ്. അപ്പൊ G7 ഓർക്കുക, സാമ്പത്തിക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് G7. ഈ G7 രാജ്യങ്ങളിലെ പ്രമേയം കൊണ്ടുവന്നത്, താലിബാനെതിരെ ഉപരോധം, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്ന ഒരു പ്രമേയം കൊണ്ടുവന്നത് ആരാണെന്ന് നോക്കുക, ബ്രിട്ടനാണ് കൊണ്ടുവന്നത്. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ബോറിസ് ജോൺസൺ ആണ്. ബോറിസ് ജോൺസൺ പ്രത്യേകം ഓർക്കുക. ഈ G7 ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ G7 ഉൾപ്പെടാത്ത രാജ്യം ഏതെന്ന് PSC ചോദിക്കുക അല്ലെ. അതുകൊണ്ട് തന്നെ G7 എല്ലാ രാജ്യങ്ങളും നമുക്ക് പഠിക്കാം. ഒന്നാമത് ഇങ്ങനെ പഠിക്കാം, നമ്മുടെ ഭൂഖണ്ഡങ്ങൾ നമ്മുടെ മനസ്സിലാദ്യം കൊണ്ടുവരിക. അപ്പോ നമുക്കറിയാം അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് രണ്ട് രാജ്യങ്ങളുണ്ട്, അമേരിക്കയും കാനഡയും. അമേരിക്കയും കാനഡയും അമേരിക്കൻ വൻകരകളിൽ നിന്ന് സ്ഥാനം പിടിക്കുന്നു. അതുപോലെ യൂറോപ്പിൽ നിന്ന് ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ തന്നെയാണ് അല്ലെ. രണ്ടാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ട മുൻനിരയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വച്ചേക്കാം, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി. അതുപോലെ നമ്മുടെ ജപ്പാൻ, ഏഷ്യയിൽ നിന്ന് ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ ജപ്പാൻ. ഇത്രയും രാജ്യങ്ങൾ ഓർത്തു വച്ചേക്കും. ഒന്നുകൂടെ പറയാം, അമേരിക്കൻ വൻകരയിൽ നിന്ന് രണ്ട് രാഷ്ട്രങ്ങൾ അമേരിക്ക, കാനഡ. യൂറോപ്പിൽ നിന്ന് മൂന്ന് രാഷ്ട്രങ്ങൾ ഇറ്റലി, ഫ്രാൻസ്. അതുപോലെ ഏഷ്യയിൽ നിന്ന് ഒരു രാഷ്ട്രം ജപ്പാൻ. ജപ്പാൻ ഇത്രയും രാജ്യങ്ങളെ ഓർത്തു വച്ചേക്കും. ഓക്കെ, അടുത്ത വാർത്ത. രാജ്യത്തെ ആദ്യ വായു ശുദ്ധീകരണ ടവർ വരുന്നു ഡൽഹിയിലാണ്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വായു മലിനീകരിക്കപ്പെട്ടത് നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലാണ്. അവിടെ തന്നെയാണ് രാജ്യത്തെ ആദ്യത്തെ വായു ശുദ്ധീകരണ ടവർ വരുന്നത് ഡൽഹി. ഡൽഹിയിൽ കോണാട്ട് പ്ലേസിൽ ഇന്ത്യയുടെ ആദ്യ വായു ശുദ്ധീകരണ ടവർ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉദ്ഘാടനം ചെയ്തു. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 1000 ക്യൂബിക് മീറ്റർ വായു ഓരോ സെക്കൻഡിലും ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള സംവിധാനമാണ് ഇത്. അപ്പം ഡൽഹിയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേര് ഓർത്തിരിക്കുക, അദ്ദേഹത്തിന്റെ പേര് അരവിന്ദ് കെജ്രിവാൾ എന്നാണ്. ഡൽഹിയിലെ കോണാട്ട് പ്ലസിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ വായു ശുദ്ധീകരണ ടവർ വരുന്നത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 1000 ക്യൂബിക് മീറ്റർ വായു ഓരോ സെക്കൻഡിലും ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള സംവിധാനമാണ് ഡൽഹിയിൽ വരുന്നത്. നമ്മുടെ ഒരു ചാനലുണ്ട് നാഷണൽ ജിയോഗ്രഫിക് ചാനൽ, നാഷണൽ ജിയോഗ്രഫിക് ചാനലിൽ ഈ ഒരു വാർത്തയൊക്കെ മെൻഷൻ ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അതിന്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു.
അവരുടെ ഡോക്യുമെന്ററികളെ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുക. പി സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഡോക്യുമെന്ററികളാണ് നാഷണൽ ജിയോഗ്രഫിക് ചാനലിൽ ഉള്ളത്. അപ്പോൾ അതിൽ അവരുടെ ഡോക്യുമെന്ററിയിലൊക്കെ ഇത് മെൻഷൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ചിത്രങ്ങളടക്കം നമുക്ക് കിട്ടാൻ പ്രയാസമാണ്, യൂട്യൂബിൽ വരെ കിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ അതിൽ കിട്ടാറുണ്ട്. അതും കൂടെ ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വാർത്ത നോക്കുക, ഡ്യൂറൻസ് കപ്പ് ടു കിക്ക് സ്റ്റാർട്ട് ഇന്ത്യൻ ഫുട്ബോൾ സീസൺ. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ സീസണിന് തുടക്കമിട്ടുകൊണ്ട് ഡ്യൂറൻസ് കപ്പ് വരികയാണ്. നമുക്ക് പി സി മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഡ്യൂറൻസ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ട്, ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഫുട്ബോളാണ്. എത്ര മാത്രം പഠിച്ചു വെച്ചാലും സമയമാകുമ്പോൾ പലരും മറന്നു പോകാറുള്ള ഒരു സംഭവമാണ് അല്ലെ ഈ കപ്പും. തോമസ് കപ്പ് ബാഡ്മിന്റൺ ആണ്, തോമസ് കപ്പ് മാറിപ്പോലും തോമസ് കപ്പ് ബാഡ്മിന്റൺ ആണ്, ഡ്യൂറൻസ് കപ്പ് ഫുട്ബോളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്യൂറൻസ് കപ്പിൽ പങ്കെടുക്കുന്ന ക്ലബ്ബുകൾ ഏതൊക്കെയെന്ന് നേട്ടാൽ ഏതാണ്ട് ഐ എസ് എൽ നമുക്കറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗ്, അതും ബന്ധപ്പെട്ടിരിക്കുന്ന ഫുട്ബോളാണ് അല്ലേ. നമ്മുടെ റിലയൻസ് ഒക്കെ നേതൃത്വം കൊടുക്കുന്ന റിലയൻസിന്റെ ഒരു ഇനിഷ്യേറ്റീവ് നടക്കുന്നതാണ് ISL. അവരുടെ അഞ്ച് ക്ലബുകൾ പങ്കെടുക്കാറുണ്ട് ISL നിന്നും അഞ്ച് ക്ലബുകളും, അതുപോലെ ഐ ലീഗിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്ന് ക്ലബുകളും കൂടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അഞ്ച് ISL ടീമുകളും മൂന്ന് ഐ ലീഗ് ടീമുകളും പങ്കെടുക്കുന്നതാണ് ഡ്യൂറൻസ് കപ്പ് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വേറെ ഒന്നുമില്ല, ഡ്യൂറൻസ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അത് മാത്രം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇത്രയും വാർത്തകളാണ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത്. ഇനി വളരെ വേഗത്തിൽ പോയിന്റ്സ് മാത്രം നമുക്ക് ചർച്ച ചെയ്ത് പി സി ഉദ്യോഗാർത്ഥികൾ വളരെയധികം പ്രചോദന ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് പോയിന്റ്സ് മാത്രം ചർച്ച ചെയ്ത് വന്നാലും ഉറപ്പായിട്ടും പോവാം. ഗ്രേസ് ചുഴലിക്കാറ്റിനെ പരിചയപ്പെട്ടു, മെക്സിക്കോയിലാണ് വീശിയത്. മെക്സിക്കോയിലെ ഹെറോയിക്ക വെറാക്രൂസ് എന്ന സംസ്ഥാനത്താണ് ഇത് വീശിയത്. മെക്സിക്കോയുടെ തലസ്ഥാന നഗരത്തെ നമ്മൾ പരിചയപ്പെട്ടു, മെക്സിക്കോ സിറ്റി. അതുപോലെ 600,000 കോടിയുടെ കേന്ദ്ര സർക്കാരിന്റെ ആസ്തി സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. അത് പ്രഖ്യാപിച്ചത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. റെയിൽവേ, ദേശീയപാത, അത് തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ആസ്തികളാണ് കേന്ദ്ര സർക്കാരിന്റെ ആസ്തികളാണ് വിറ്റഴിക്കാൻ പോകുന്നത്. അവിടെ മെൻഷൻ ചെയ്തിരുന്ന ഒരു കാര്യം, ആദ്യത്തെ സ്വകാര്യ റെയിൽവേ അല്ലെ നമ്മുടെ തേജസ് ആണ്, തേജസ് എക്സ്പ്രസ് ആണ്, അതുകൂടെ ഓർക്കുക. മലയാളത്തിൽ ആദ്യമായി മലയാള സിനിമാ താരങ്ങൾക്ക് UAE ഗോൾഡൻ വിസ കിട്ടുന്ന കാര്യം പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും. അത് MA യൂസഫലിയാണ് ആ ഒരു പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്തത്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന പ്രതിഭകൾക്ക് UAE ഭരണകൂടം നൽകുന്ന അംഗീകാരമാണ് 10 വർഷത്തെ ഗോൾഡൻ വിസ എന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ അന്താരാഷ്ട്ര യുവശാസ്ത്ര പുരസ്കാരം ഡോക്ടർ KR രഞ്ജിത്ത് ആണ്, മലയാളിയാണ്. ആരാണ് ഏർപ്പെടുത്തിയതെന്ന് കേട്ടാൽ സിക്കോട്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ഓർത്തോപീഡിക് സർജറി ആൻഡ് ട്രോമറ്റോളജി. ചുരുക്കപ്പേര് ഓർക്കുക, സിക്കോട്ടാണ്. സിക്കോട്ട് ഏർപ്പെടുത്തിയ യുവശാസ്ത്ര പുരസ്കാരം നേടിയ മലയാളി ഡോക്ടർ ആരാണെന്ന് കേട്ടാൽ ഡോക്ടർ KR രഞ്ജിത്ത് ആണ്. അതുപോലെ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗ് കഴിഞ്ഞാഴ്ച നിര്യാതനായിരുന്നു. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കഴിഞ്ഞു. അതുപോലെ തന്നെ അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് പോകുന്ന റോഡ്, അതുപോലെ അതിന് പുറമെ ലക്നൗ, പ്രയാഗ്രാജ്, ബുലന്ദ്ഷഹർ, അലിഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ റോഡുകൾക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകി. അതിനോടൊപ്പം തന്നെ UP ഉപമുഖ്യമന്ത്രിയുടെ പേര് നമ്മൾ പരിചയപ്പെട്ടു, കേശവ് പ്രസാദ് മൗര്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ ഫൈസർ വാക്സിന് പൂർണ്ണാനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, പൂർണ്ണാനുമതി ലഭിക്കുന്ന ആദ്യത്തെ വാക്സിൻ ഏതാണെന്ന് കേട്ടാൽ ഏതാണ്? ഫൈസർ വാക്സിനാണ്. വികസിപ്പിച്ച രാജ്യമോ? അമേരിക്കയാണ്. അതുപോലെ സ്പുട്നിക് റഷ്യ ആണ്, കോവാക്സിൻ നമ്മുടെ ഭാരത് ബയോടെക് ഇന്ത്യ ആണ്, അതുപോലെ കോവിഷീൽഡ് UK ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു. ഓണത്തിന് വന്ന ഒരു പദ്ധതിയാണ് ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതി, ആ പേര് ഓർത്തിരിക്കുക. അതുപോലെ സുവർണ വിജയ് ജോല ഇന്ദിരാ പോയിന്റിൽ എത്തിച്ചിരിക്കുന്ന 1971 ബംഗ്ലാദേശ് വിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യൻ സൈനികർ നടത്തിയ വലിയൊരു യുദ്ധ വിജയമായിരുന്നു 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ. അതിന്റെ യുദ്ധ വിജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ദിരാ പോയിന്റിൽ സുവർണ വിജയ് ജോല എത്തിച്ചിരിക്കുകയാണ്. ഇന്ദിരാ പോയിന്റ് അറിയാം നമുക്ക്, സദേൺ മോസ്റ്റ് പോയിന്റ് ആണ് ഇന്ദിരാ പോയിന്റ്, നോർദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാ കോൾ ആണ്, വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് പറയുമ്പോൾ ഗുഹാർമൂർത്തി ഗുജറാത്ത്, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വരുമ്പോൾ നമ്മുടെ കിബുത്തു അരുണാചൽ പ്രദേശിലെ കിബുത്തു. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചേക്ക്. ആദായ നികുതി പോർട്ടലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇൻഫോസിസിന്റെ അന്ത്യശാസനം നൽകുന്ന ഒരു വാർത്ത പരിചയപ്പെട്ടു. ആ വാർത്തയിൽ നിന്ന് പ്രധാനപ്പെട്ട IT കമ്പനിയായ ഇൻഫോസിസിന്റെ MD പേര് ഓർത്തിരിക്കുക, സലീൽ പരേഖ് എന്നാണ് അദ്ദേഹത്തിന്റെ. അതുപോലെ ഇൻഫോസിസിന് മുൻപ് നമ്മുടെ ആദായ നികുതി പോർട്ടല് മാനേജ് ചെയ്തിരുന്ന TCS ആണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്നാണ് മുഴുവൻ പേര്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ IT കമ്പനി ഏതെന്ന് കേട്ടാൽ നമ്മുടെ TCS ആണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ടോക്കിയോയിൽ വീണ്ടും ഒളിമ്പിക്സോളം എന്ന് പറഞ്ഞ വാർത്ത നമ്മൾ പരിചയപ്പെട്ടു. പാരാലിമ്പിക്സിന് ഇന്ന് ടോക്കിയോയിൽ തുടക്കമാകുകയാണ്. അപ്പോൾ പാരാലിമ്പിക്സ് നടക്കുന്ന സ്ഥലം ഓർത്തിരിക്കുക ടോക്കിയോയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻ താരങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. മാരിയപ്പൻ തങ്കവേലു, അദ്ദേഹത്തിന്റെ ഇനം ഏതായിരുന്നു?
ഹൈജമ്പ് ആണ്. അതുപോലെ ദേവേന്ദ്ര ജജാരിയ ജാവലിൻ ത്രോ ഇനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജ്യോതി ബാലിയൻ അദ്ദേഹം അമ്പെയ്ത്ത് വിഭാഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായി വെല്ലുവിളി ഉയർത്തുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് പാരാലിമ്പിക്സ് എന്ന പേരും ഓർത്തിരിക്കും. അതുപോലെ ഒരു മലയാളിയും പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥ ബാബു ആണ്. അദ്ദേഹം നമ്മുടെ കരാട്ടെ ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു, പക്ഷേ 2002 അദ്ദേഹത്തിന് ആക്സിഡന്റ് സംഭവിക്കുന്നു. അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലിക്കുന്നു, ദേശീയ പാരാഷൂട്ടിംഗ് ചാമ്പ്യൻ ആകുന്നു. അദ്ദേഹമാണ് സിദ്ധാർത്ഥ ബാബു, മലയാളികളുടെ അഭിമാനമായിട്ട് പാരാലിമ്പിക്സിൽ പങ്കെടുക്കാൻ പോവുകയാണ്. മലപ്പുറത്തിന് സ്വപ്നം എന്ന പേരിലുള്ള ഒരു പദ്ധതിയെ പരിചയപ്പെടുത്തു എന്നാണ് ഈ പദ്ധതിയുടെ പേര്. 5 വർഷം കൊണ്ട് 1000 വിദ്യാർത്ഥികളെ രാജ്യത്തെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ്. അതായത് IIT IIM പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് മിഷൻ 1000. മലപ്പുറം നഗരസഭയാണ് ഇത് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ അധ്യക്ഷന്റെ പേര് ഓർത്തിരിക്കുക, മുജീബ് ഖഡാരി. അതുപോലെ നമ്മുടെ കായം ഏറ്റവും കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നത്, ഏതാണ്ട് 75% ഇറക്കുമതി ചെയ്തിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നായിരുന്നു. വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് നമുക്ക് ഇറക്കുമതി ചെയ്യാമായിരുന്നു, പക്ഷെ സാർ രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അവരെ ഒന്ന് മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യ ഒന്ന് സഹായിച്ചതാണ് 75% കായം ഇന്ത്യയിൽ എത്തിക്കുക എന്നുള്ളത്. പക്ഷെ അത് ഇന്ത്യക്ക് തന്നെ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. താലിബാൻ വന്നേ പിന്നെ ഇന്ത്യ അവിടെ നിന്നുള്ള കായം ഇറക്കുമതി നിലച്ചിരിക്കുകയാണ്. അതാണ് ഇന്ത്യയിൽ തന്നെ കായം ഉൽപ്പാദിപ്പിക്കാനുള്ള വലിയൊരു പദ്ധതിയിലേക്ക് ഇന്ത്യയെ ചിന്തിപ്പിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോ റിസോഴ്സസ് ടെക്നോളജി ആണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോ റിസോഴ്സസ് ടെക്നോളജി ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കേട്ടാൽ നമ്മുടെ ഫിർല ചെടികളുടെ മാംസളമായ വേരുകളിൽ നിന്നാണ് കായം ഉൽപ്പാദിപ്പിക്കുന്നത്. ഫിർല ചെടികളുടെ മാംസളമായ വേരുകളിൽ നിന്നാണ് ഈ കായം. ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എപ്പിസോഡിന് ശേഷം നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, ഫിർല ചെടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഹിമാചൽ പ്രദേശിലെ ലാഹുൽ താഴ്വരയിലാണ് ഈ ഒരു പരീക്ഷണം നടക്കുന്നത്. ഇവിടെ 3 പോയിന്റ്സ് നമ്മൾ പങ്കുവച്ചിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ബയോ റിസോഴ്സസ് ടെക്നോളജി നേതൃത്വം കൊടുക്കുന്ന ഈ കായം ഉൽപാദനം നടത്തുന്നത് ഹിമാചൽ പ്രദേശിലെ ലാഹുൽ താഴ്വരയിലാണ്. ഏത് ചെടിയിൽ എന്ന് കേട്ടാൽ ഫിർല ചെടികളുടെ മാംസളമായ വേരുകളിൽ നിന്നാണ്. ജടായു പാറ, അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. സാഹസിക ടൂറിസം, ഹെൽത്ത് ടൂറിസം, പിൽഗ്രിം ടൂറിസം എന്നീ മേഖലകളിൽ എല്ലാം കേരളത്തിന് ഒരു പ്രതീക്ഷയേകുന്ന ജടായു പാറ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്ത സംവിധായകനായ രാജീവ് അഞ്ചലാണ് ഇതിന്റെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത്. 100 ഏക്കർ സ്ഥലമാണ് ഇതിന്റെ ഈ ഒരു പദ്ധതി നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിലെ ആദ്യ ഹെലികോപ്റ്റർ ടൂറിസം നിലവിൽ വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ കേരള ടൂറിസത്തിന്റെ സ്വകാര്യ സംരംഭത്തിന്റെ ആദ്യ പദ്ധതി എന്ന നിലയിൽ തുടങ്ങിയ പദ്ധതിയും കൂടെയാണ് ജടായു പാറ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് ICHR ആണ്. എന്താണെന്ന് ICHR എന്ന് ഓർക്കുക, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ് മലബാർ കലാപത്തെ തള്ളിയിരിക്കുന്നത്. ഏത് വർഷമാണ് മലബാർ കലാപം നടന്നതെന്ന് ഓർക്കുക, 1921. BHC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 1921 മലബാർ കലാപം നടക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട നായകന്മാരുടെ പേരുകൾ പങ്കുവയ്ക്കുന്നുണ്ട്, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അലി മുസ്ലിയാരും. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അലി മുസ്ലിയാരും പേരുകൾ ഓർക്കുക. മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ ICHR ഏത് മന്ത്രാലയത്തിന് കീഴിൽ വരുമെന്ന് കേട്ടാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ വരും. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ വാരിയംകുന്നത്ത് ഹാജിയെ ഭഗത് സിംഗുമായി താരതമ്യം ചെയ്തതിന്റെ പേരിൽ സ്പീക്കർ MB രാജേഷിനെതിരെ ഡൽഹി പോലീസിൽ പരാതി കിട്ടിയിരിക്കുന്ന, പക്ഷെ ആ പേര് മാത്രം ഓർത്തിരിക്കുക, നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ എന്ന് പറയുന്നത് MB രാജേഷ് ആണ്. അതുപോലെ G7 അംഗങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. G7 താലിബാനെതിരെ സാമ്പത്തിക ഉപരോധം കൊണ്ടുവരാൻ ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസൺ ആണ്. ഈ G7 ഗ്രൂപ്പിൽ ഉൾപ്പെട്ടത് ആരൊക്കെ നേട്ടാൽ, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് അമേരിക്ക, കാനഡ, യൂറോപ്പിൽ നിന്ന് 3 രാഷ്ട്രങ്ങൾ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി. അതുപോലെ നമ്മുടെ ഏഷ്യയിൽ നിന്ന് 1 രാജ്യം ജപ്പാൻ. അപ്പൊ 6 പേരായുള്ള G7 ആയിരുന്നു. 1 രാഷ്ട്രം പിന്മാറി. ഏതാണ് ആ രാഷ്ട്രം? റഷ്യയാണ് പിന്മാറിയത്. G7 തന്നെ ആയിരുന്നു നേരത്തെ. G8 എന്ന് പറഞ്ഞു, അത് ഒരു ചെറിയൊരു തെറ്റാണ്, മാറ്റി പഠിക്കുക. G7 തന്നെയാണ്. G7 നിന്ന് പിന്മാറിയ രാജ്യം ഏതാണെന്ന് കേട്ടാൽ റഷ്യ. ഓക്കെ, ഇപ്പൊ 6 രാജ്യങ്ങളെ ഉള്ളൂ. രാജ്യത്തെ ആദ്യത്തെ വായു ശുദ്ധീകരണ ടവർ വരുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ കൊണാട്ട് പ്ലസിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ വായു ശുദ്ധീകരണ ടവർ വരുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് ഡൽഹി മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. അതുപോലെ ഡ്യൂറന്റ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫുട്ബോളാണ്. തോമസ് കപ്പോ
അത് നമ്മുടെ ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കുന്നത് 5 ISL ടീമും 3 ഐ ലീഗ് ടീമുകളും ചേർന്നിട്ടാണ് ഡ്യൂറന്റ് കപ്പ് നടക്കുന്നത്. ഏതാണ്ട് 130-ാമത്തെ എഡിഷനാണ് ഡ്യൂറന്റ് കപ്പ് നടക്കാൻ പോകുന്നത് അല്ലെ. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിനേക്കാളും സ്വാതന്ത്ര്യ വാർഷികത്തിന്റെ ഒരു 75 വാർഷികമാണ് അല്ലെ തരാൻ പോകുന്നത്. അതിനേക്കാളും വഴക്കമുണ്ട് ഡ്യൂറന്റ് കപ്പിന് അല്ലെ. അപ്പൊ ഡ്യൂറന്റ് കപ്പ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, 130 എഡിഷനാണ് നടക്കാൻ പോകുന്നത് ഡ്യൂറന്റ് കപ്പ്. അപ്പൊ ഇത്രയും വാർത്തകളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത്, വളരെ ഉപകാരപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കുറച്ചൊക്കെ കാര്യങ്ങൾ തുടക്കക്കാർ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക, നോട്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് ഉപകാരപ്പെടും. എനിക്ക് ഒരു തവണ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എപ്പിസോഡ് കാണേണ്ട ആവശ്യമില്ല അല്ലേ. ആ ജസ്റ്റ് നിങ്ങൾക്ക് വൈകുന്നേരം സമയമാകുമ്പോഴും ഒരു 6 സമയമാകുമ്പോഴും അല്ലെങ്കിൽ ഒരു പിറ്റേ ദിവസവും ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്താൽ മതിയാവും. ഉറപ്പായിട്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുക, ഇനി നമുക്ക് സമയമുണ്ട്. ഇനി പഠിച്ചാലും ഇനി വളരെ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചാലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലെറ്റ്സ് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.